ഹേ ഓൾ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം അപ്പോൾ ഇന്നിനാ വന്നിട്ടുള്ളത് ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആയിട്ടാണ് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എന്ന് പറയുമ്പോൾ ഞാൻ മുമ്പ് രണ്ട് വീഡിയോ ചെയ്തിട്ടുണ്ട് അതിലൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതും ചാടിക്കുന്നതും ഒക്കെ കാണിച്ചിട്ട് അപ്പോൾ ഇന്ന് വിചാരിച്ചു അതൊന്നും വേണ്ട എപ്പോഴും ഒരേ റൂട്ടീൻ ആണല്ലോ രാവിലെ എണീച്ചുണ്ടാവും പിന്നെ എനിക്ക് പ്രത്യേകിച്ച് സ്കിൻ കെയർ റൂട്ടീൻ അങ്ങനെ വന്നിട്ടൊന്നും ഇല്ല എപ്പോഴെങ്കിലും എന്തെങ്കിലും തോന്നിയാൽ ചെയ്യും അത്രയേ ഉള്ളൂ അപ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആണ് ഇന്ന് വന്നിട്ടുള്ളത് ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ പിന്നെ ഇൻഷാല്ലാഹ് തന്നെ പറ്റുമെങ്കിൽ ഒരു ഷോപ്പിംഗ് വ്ളോഗും വ്ളോഗ് എന്നല്ല ഇതിൽ കുറച്ചൊരു പാർട്ട് പോലെ ചെയ്യും എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഞാൻ പിന്നെ പർച്ചേസിന് പോകുന്നുണ്ട് ഏട്ടൻ്റെ കല്യാണമായി അപ്പോൾ അത് നമുക്ക് എല്ലാവർക്കും ഒന്നെടുത്ത് സെറ്റാക്കാന്നുള്ള രീതിയിൽ എല്ലാവരും പോകുന്നുണ്ട് അപ്പോൾ അതും കൂടി ഇൻക്ലൂഡ് ചെയ്യാമെന്ന് വിചാരിച്ചു പിന്നെയെന്ന് പറയാൻ മോൻ്റെ കുറച്ച് ഡ്രസ്സ് കിട്ടിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഓൺലൈനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞ ഒരു ആപ്പിൽ നിന്ന് ഇപ്പോൾ അജിയോ ഒന്നും അങ്ങനെ ടീഷർട്ട് ഞാൻ ഓർഡർ ചെയ്യില്ല പിന്നെ കുറച്ചായി ചെയ്യാത്ത സെറ്റ് വരുന്ന ടീഷർട്ട് പിന്നെ പെട്ടെന്ന് വാഷ് ചെയ്യുമ്പോൾ വലിയുന്ന പോലെ തോന്നിയിട്ടുണ്ട് അതുകൊണ്ട് പിന്നെ ഞാൻ ഫസ്റ്റ് ക്രൈ നിന്നിട്ട് അതിനുശേഷം രണ്ട് മൂന്ന് ടീഷർട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അത് നല്ല ക്വാളിറ്റിയിലുണ്ടായിരുന്നു ഒരു 200-300 ആ ഒരു റേഞ്ചിലാണ് ഉണ്ടായിട്ടുണ്ടായത് ഒന്നിന് അപ്പോൾ അതുപോലെ തന്നെ ഞാൻ കല്യാണത്തിൻ്റെ ആവശ്യത്തിന് വേണ്ടിക്ക് ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇൻഷാല്ലാഹ് അതും കൂടി ഞാൻ കാണിച്ചു തരാം കേട്ടോ അത് വന്നിട്ടുണ്ട് എന്നിട്ട് അത് ഫുൾ താഴെ വെച്ചിട്ടാണ് അപ്പോൾ അതൊക്കെ മേലിലെടുക്കണം അപ്പോൾ ആ ഒരു വീഡിയോ കാണിച്ചു തരാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോ നോക്കാം അപ്പോൾ ഈ കാണുന്നത് അജിയോൻ്റെ പാക്കറ്റാണ് കേട്ടോ അതിൽ പിന്നെ ഒരു കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് അതിന് നല്ല ഡാമേജ് ഉണ്ട് അപ്പോൾ അത് റിട്ടേൺ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളതാണ് ബാക്കി ഇതും അജിയോന്ന് മോനിക്ക് വാങ്ങിച്ചിട്ടുള്ള ഒരു ഷർട്ട് പിന്നെ മോനിക്ക് ഫസ്റ്റ് ക്രൈ എന്ന് വാങ്ങിച്ചിട്ടുള്ള ടീ ഷർട്ടുമാണ് അപ്പോൾ ഇതൊക്കെ മുകളിലൊന്ന് വെക്കണം ഇതാണ് വന്നിട്ടുള്ളത് ഫസ്റ്റ് ക്രൈൻ്റെ അവരെ ക്യൂട്ട് പാക്കിംഗ് ആണ് കേട്ടോ എനിക്ക് അവരുടെ പാക്കിങ് ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിന് എക്സ്ട്രാ എല്ലാത്തിനും ഓരോ പുറത്തൊരു കവറായിട്ടുണ്ടായിരുന്നു എല്ലാ ടീഷർട്ടും പിന്നെ അതൊക്കെ ഞാൻ റിമൂവ് ചെയ്തിട്ട് മുകളിലേക്ക് വെക്കാനുള്ള രീതിയിൽ എടുത്തതാണ് അപ്പോൾ ഫസ്റ്റത്തെ ടീഷർട്ട് എന്ന് പറയുന്നുള്ളത് ഇതാണ് കേട്ടോ എമിന ചേ ഇത് അത്യാവശ്യം നല്ല രസമുണ്ട് നല്ല മെറ്റീരിയലുമാണ് നല്ല ക്വാളിറ്റിയും ഉണ്ട് മെറ്റീരിയല് ഈ ഒരു ബ്രാൻഡ് തന്നെ വന്നിട്ടോ ഞാൻ മുമ്പ് വാങ്ങിച്ചിട്ടുണ്ട് അത് സിംപ്ലി എന്ന് പറയുന്ന ആ ഒരു ബ്രാൻഡ് അപ്പോൾ ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത് 210 രൂപയാണ് പിന്നെ നമുക്ക് ഇതിൽ നിന്നും റേറ്റ് അഡ്ജസ്റ്റ് ആവും കേട്ടോ നമ്മൾ പിന്നെ അതിൻ്റെ താഴെയും ഓരോ കൂപ്പൺ കോഡ് പോലെ ഉണ്ടാവും അപ്പോൾ അത് നോക്കിയിട്ട് വാങ്ങിച്ചാലേ നമുക്ക് റേറ്റ് അഡ്ജസ്റ്റ് ആവും പിന്നെ സെക്കൻഡ് എന്ന് പറയുന്നുള്ളത് ഇതാണ് ഇതിൻ്റെ ബ്രാൻഡും ഡോർമി എന്ന് പറഞ്ഞിട്ട് ഇതും ഞാൻ മുമ്പ് യൂസ് ചെയ്തിട്ടുണ്ട് പക്ഷേ ഞാൻ എനിക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത് 12-18 മന്താണ് പക്ഷെ എനിക്ക് വന്നിട്ടുള്ളത് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത് 18-24 മന്താണ് പിന്നെയെന്ന് പറയാൻ എനിക്കിത് നല്ലപോലെ ഇഷ്ടമായി പിന്നെ ഞാൻ റിട്ടേൺ ഒന്നും അടിക്കുന്നില്ല നമ്മൾ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് സൈസ് വലുതാണെങ്കിൽ റിട്ടേൺ അടിക്കപ്പോഴാണെന്ന് കേട്ടോ അതിൻ്റെ പൈസ റിട്ടേൺ വന്ന് അതൊക്കെ നോക്കുമ്പം എത്രയോ ബെറ്റർ റിട്ടേൺ അടിക്കാൻ തന്നെയായിരിക്കും പിന്നെ നെക്സ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ഇടാനുള്ള രീതിയിൽ വാങ്ങിച്ചതാണ് ഒരു ടാങ്കോ ഉണ്ട് ഇതിനാകെ 100 രൂപ അങ്ങനെ അത്രേ ഉണ്ടായിട്ടുള്ളൂ നമുക്ക് വീട്ടിൽ നിന്ന് ഇടാനുള്ള രീതിയിൽ അപ്പോൾ നമ്മൾ റേറ്റ് കുറഞ്ഞത് വാങ്ങിക്കുമ്പോൾ നമുക്ക് മെറ്റീരിയലും നല്ല ഡിഫറൻസ് ഉണ്ടാകും പിന്നെ ഈ രണ്ട് മെറ്റീരിയലും കണ്ടാൽ മനസ്സിലാവും ഇതിൻ്റെ രണ്ടിൻ്റെയും തിക്ക് ഇത് കുറച്ച് നല്ല തിക്ക് ഉണ്ട് പിന്നെ ഇതെന്ന് പറയുന്നത് കുറച്ച് സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയലും കൂടിയാണ് അപ്പോൾ നിങ്ങൾ റേറ്റ് നോക്കുക എന്തായാലും ഷോപ്പിൽ നിന്ന് വാങ്ങിക്കുന്നതിനെക്കാട്ടിലും എത്രയോ അടിപൊളിയായിട്ട് വാങ്ങിക്കുന്നതായിരിക്കും പിന്നെ ഈ ഒരു ടീഷർട്ട് ഇതും എനിക്കിഷ്ടമായിട്ടുണ്ടായിരുന്നു ഇതൊരു ഓഫ് വൈറ്റിന് ഇങ്ങനെ ഒരു ചെറിയൊരു പ്രിൻസ് വരുന്നതാണ് ഇതിൻ്റെ റേറ്റും 210 രൂപ അങ്ങനെയാണ് വന്നിട്ടുള്ളത് പക്ഷേ ഇതിൽ നിന്ന് എന്തെങ്കിലും ഒരു 10-20 രൂപ അങ്ങോട്ടും ഇങ്ങോട്ടാവും നമ്മൾ കൂപ്പൺ കോഡ് ആഡ് ചെയ്യുമ്പോൾ അത്രേ കുറയുള്ളൂ കേട്ടോ എന്നാലും നല്ലോണം കുറയുകയും ചെയ്യില്ല അപ്പോൾ ഇതാണ് ഇനി ഇതൊക്കെ അഴിമറയിൽ എടുത്ത് വെക്കണം ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴുള്ള കാഴ്ചയാണ് കേട്ടോ ഇത് എൻ്റെ ഒരു വെളുപ്പിൻ്റെ മുകളിൽ കയറി നിന്നിട്ട് കളിക്കുന്ന എമിനോ എമിനോ വീണ്ടേ ഇനി ഞാൻ ഡ്രസ്സ് മോൻ്റെ അറേഞ്ച് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കേട്ടോ ഭയങ്കര ഈസി ആയിട്ട് ഇങ്ങനെയാണ് ഞാൻ മോൻ്റെ ഡ്രസ്സൊക്കെ അറേഞ്ച് ചെയ്ത് വെക്കുക ഈ ഒരു രീതിയിൽ താഴെ രണ്ട് ഞാൻ മുമ്പ് ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് ഇങ്ങനെ ഒരു ട്രേ വാങ്ങിച്ചിട്ട് സെറ്റ് ചെയ്യുന്നത് അതുപോലെയാണ് താഴെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഇതിൻ്റെ താഴെയായിട്ട് ഇതിൽ ഷോർട്ട്സും അവൻ്റെ പാൻറ്റും പിന്നെ നമ്മൾ ആങ്കറിൽ പിന്നെ വെക്കാൻ പറ്റാത്ത സ്ഥലവും ഇല്ലാത്തത് മാത്രം ടീഷർട്ടും ഇതേപോലെ സ്റ്റോർ ചെയ്ത് വെക്കലുണ്ട് ടീഷർട്ട് എല്ലാം വെച്ചിട്ടുള്ളത് ഞാൻ പിന്നെ അജിയോന്ന് നമുക്ക് 3 പീസൊക്കെ ആയിട്ട് വാങ്ങിക്കുമ്പോൾ കിട്ടലുണ്ട് ഒരു ആങ്കർ അതിൽ നിന്നാണ് കേട്ടോ വെച്ചിട്ടുള്ളത് ഞാൻ കാണിച്ചു തരാം ഇനി ടൈം 3 ടീഷർട്ടൊക്കെ ആയിട്ട് വെക്കാം കേട്ടോ ഇതാ അയ്യോ നമുക്ക് ഒരേ ടൈം 3 ടീഷർട്ട് അങ്ങനെ ആയിട്ട് വെക്കാം
ഇതിലിപ്പോ മോന്റെ സ്വെറ്ററാന്ന് വെച്ചിട്ടുള്ളത്, പിന്നെ ഒരു ഷർട്ടും. ഇതൊക്കെ അജിയോന്ന് വാങ്ങിച്ചാൽ കേട്ടോ. എന്റെ മോന്റെ എല്ലാ പ്രൊഡക്ട്സും അജിയോ അല്ലെങ്കിൽ ഫസ്റ്റ് ക്രൈ. ഇപ്പോഴാണ് ഫസ്റ്റ് ക്രൈ എന്ന് വാങ്ങിക്കാൻ തുടങ്ങിയിട്ടുണ്ടായത്. മുമ്പൊക്കെ ഇത് ഫുൾ അജിയോ എന്നാണ്. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ കിട്ടുന്നുണ്ടെങ്കിൽ, ത്രീ പീസിൽ വാങ്ങിക്കുമ്പോൾ ഇങ്ങനെ ആംഗിൾസ് കിട്ടുന്നുണ്ടെങ്കിൽ എടുത്ത് വെച്ചോട്ടോ, പിന്നെ ഉപകാരപ്പെടും. ഞാൻ ഫസ്റ്റ് ഒന്നും ഇങ്ങനെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടില്ല. നോർമലി ഇപ്പൊ താഴെ ഇങ്ങനെ മടക്കി അട്ടിക്ക് അട്ടിക്ക് വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായത്. അപ്പോൾ അത് എനിക്ക് അത്ര അൾമറൊക്കെ തുറന്ന് നോക്കുന്ന സമയം വാരി വലിച്ചിട്ട പോലെ ഫീൽ ചെയ്യലുണ്ട്. അപ്പോൾ ഇതാവുമ്പോൾ നല്ലോണം ഒതുങ്ങി നിൽക്കുന്നുമുണ്ട്, നമുക്ക് ചിലവില്ലാണ്ട് അടിപൊളിയിൽ സ്റ്റോർ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ്. ഇനി നേരത്തെ കാണിച്ച ആ ഡ്രസ്സൊക്കെ ഒന്ന് ട്രെയില് മടക്കി ഒതുക്കി വെക്കണം. ഇങ്ങനെ നമ്മൾ ട്രെയിൽ സെറ്റ് ചെയ്ത് വെക്കുമ്പോൾ ഭയങ്കര ഈസിയാണ് കേട്ടോ. നമ്മളിപ്പം പൊതുവേ നമ്മുടെ ഷെൽഫിൽ അല്ലെങ്കിൽ അൽമാറയിൽ പിന്നെ അട്ടിക്കട്ടിയൊക്കെ വെക്കുമ്പം നമുക്ക് ഒന്നെടുക്കുമ്പം എന്തായാലും താഴത്തത് എന്തെങ്കിലാവും, അല്ലെങ്കിൽ താഴത്തത് എടുക്കുമ്പോൾ മുകളിലത്തെ എന്തെങ്കിലാവും, അങ്ങനത്തെ ഒരു പ്രശ്നം സംഭവിക്കും. പക്ഷെ ഇങ്ങനെ നമ്മൾ ചെയ്ത് വെക്കുന്ന സമയം, ഇങ്ങനെ ട്രെയിൽ വെക്കുന്ന സമയം നമുക്ക് എല്ലാം പെട്ടെന്ന് തന്നെ എടുക്കാനും ഒക്കെ പറ്റും. പിന്നെ ഞാൻ ഈ മടക്കി വെക്കുന്നത് കണ്ടോ, പിന്നെയാണ് ഞാൻ ആലോചിച്ചത് പുതിയ ഡ്രസ്സാണല്ലോ, വാഷ് ചെയ്തിട്ടില്ല, വാഷ് ചെയ്യാണ്ടാണ് ഫുൾ മടക്കി ഒതുക്കി വെക്കുന്നതെന്ന് എന്നിട്ട് പിന്നെ ഞാൻ വേഗം എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പുതിയതൊക്കെ വാഷ് ചെയ്തിട്ടാണ് പിന്നെ ഞാൻ എടുക്കുന്നുള്ളത്. ഇപ്പം ഇതിൽ കാണിക്കുമ്പോൾ ഫുൾ വെക്കുന്നതായിട്ടാണ് ഉള്ളത്. ഇതെവിടെ പോന്ന്? ഏ എമിനു, ഐ ഐ ചി ഐ ചിച്ചി ചിച്ചി ബാ, നമുക്ക് ഫുഡ് ഉണ്ടാക്കാം. എമിനുവിന്റെ ബേബിയുടെ ഫുഡ് ഉണ്ടാക്കാം. ബാ കുറുക്ക് ഉണ്ടാക്കാലേ. ഇതാ ടാറ്റ പോവാലേ. ബാ ഇനി നെക്സ്റ്റ് എന്ന് പറയുന്നുള്ളത് മോനിക്ക് കുറുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ പോവുന്നത്. മോനിക്ക് ഒരു വയസ്സിൽ തന്നെ ഞാൻ മുത്താറി ഒരു വയസ്സ് വരെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതായത് 6 മുതൽ 1 വയസ്സ് വരെ മുത്താറി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ 1 വയസ്സായപ്പോൾ എല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സാധാരണ നോർമൽ ഫുഡ് സ്റ്റാർട്ട് ചെയ്യാന്നുള്ള രീതിയിലെല്ലാം നിർത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇപ്പോഴാണെങ്കിൽ മോൻ ഒരു ഫുഡും കഴിക്കില്ല, ഒന്നും വായിൽ വെക്കില്ല. തുപ്പ നല്ലപോലെ അറിയുന്നത് കൊണ്ട് വായിൽ എന്തിട്ട് കൊടുത്താലും തുപ്പിക്കളയിലാണ്. അപ്പോൾ ഇതിപ്പം ഞാൻ 2 ദിവസമായിട്ടോ ഇത് കൊടുക്കുന്നുള്ളത്. ഇത് ഉണ്ടാക്കിയാലും ഇതിൻ്റെ 1-2 സ്പൂണ് മാത്രമേ വായിൽ പോയില്ലോ, എന്നാലും ഉണ്ടാക്കി കൊടുക്കും. അത്രയെങ്കിലും അത്ര പോയി കിട്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പം ഇത് ഞാൻ 1 ഗ്ലാസ് പാലെണ്ണ എടുത്തിട്ടുണ്ട്. അതിൻ്റെ ബാക്കിൽ ഫുൾ ഇൻസ്ട്രക്ഷൻ ഉണ്ട്, അത് വെച്ചിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്താൽ എടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഞാൻ 1 ഗ്ലാസ് പാലിൽ കുറച്ച് പാനിലോട്ടൊക്കെ ആക്കിയിട്ടുണ്ട്. പിന്നെ ബാക്കിയിലോട്ടേക്ക് വന്നിട്ടോ ഈ ഒരു 2 സ്പൂണ് പിന്നെ പൗഡർ ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതൊന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മളിങ്ങനെ കുറച്ച് പാലിങ്ങനെ കലക്കിയിട്ടെടുക്കുമ്പം കട്ടയൊന്നും കട്ടാണ്ട് നല്ല രീതിക്ക് തന്നെ മിക്സായിട്ട് കിട്ടും. നേരെ മറിച്ച് നമ്മൾ മൊത്തം പാലെണ്ണ ഇട്ട് മിക്സ് ചെയ്തെടുക്കുകയാണെങ്കിൽ അത്ര രീതിയിൽ കിട്ടില്ല, ഒരു കട്ട കെട്ടിയ പോലൊക്കെ ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇനി നമ്മൾ നോർമലി കുറുക്ക് ഉണ്ടാക്കുന്നത് പോലെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് കാച്ചിയെടുത്താൽ മതി. പിന്നെ ഞാനിതിൽ മധുരത്തിന് പഞ്ചസാരയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നുള്ളത്. 1-2 സ്പൂൺ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്, എന്നാലേ മോൻ കഴിക്കുള്ളൂ. അത്ര നല്ലതല്ല കുട്ടികൾക്ക് പഞ്ചസാരയൊന്നും ഇപ്പം കൊടുക്കുന്നുള്ളത്. പനക്കൽ കണ്ടൊക്കെ കൊടുക്കലായിരിക്കും നല്ലത്. പിന്നെ ഞാൻ മുത്താറി കൊടുക്കുന്നതൊക്കെ നിർത്തിയതുകൊണ്ട് പിന്നെ അതൊന്നും വാങ്ങിക്കലില്ല. അത്യാവശ്യം പെട്ടാൽ വേഗം പഞ്ചസാര തന്നെ ഇട്ട് കൊടുക്കാറ്. പിന്നെ ഒരു മധുരം ഒന്ന് ബാലൻസ് ചെയ്ത് നിൽക്കാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് നല്ലപോലെ മിക്സ് ചെയ്ത് ഇതൊന്ന് കുറുക്കിയെടുക്കണം. മോനിക്ക് കുറുക്ക് കൊടുക്കാൻ ഇങ്ങനെ പ്രത്യേകിച്ച് ഒരു ടൈമൊന്നും ഇല്ല കേട്ടോ. എപ്പോഴാണോ തോന്നുന്നുള്ളത് അവനിക്ക് പാലൊന്നും അങ്ങനെ കൊടുക്കാത്ത ടൈമാണ് കുറുക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാറ്. അപ്പോൾ ഇതൊരു ഉച്ച ടൈമാണ് കൊടുക്കുന്നത്. അപ്പോൾ ആ ഒരു സമയം എന്ന് പറയുന്നുള്ളത് നമ്മൾ ചിക്കൻ കറി വെക്കുന്നു ഉച്ചക്കേക്ക് വേണ്ടിയിട്ട്, അതേപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതിൻ്റെ മസാലയൊക്കെ തേച്ചിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ കുറുക്കും ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. ഈ ഒരു കൺസിസ്റ്റൻസിയിലാവുമ്പോൾ തന്നെ ഞാൻ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യും. അധികം ഞാൻ കുറുക്കിയെടുക്കില്ല, അന്നേരം കുട്ടികൾക്ക് അത്ര ഇഷ്ടാവില്ല. കുറച്ച് ലൂസായിട്ടായിരിക്കും കുട്ടികൾക്ക് ഇഷ്ടാവുക. പിന്നെ ഞാനിത് ഉണ്ടാക്കിയതുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ പുറത്തുനിന്ന് ഒരാൾ വിളിച്ചിട്ടുണ്ടായിരുന്നു, കൊറിയർ, അജിയോൻ്റെ ഒരു കൊറിയർ വന്നിട്ട്.
അങ്ങനെ വേഗം പാക്കൊക്കെ വാങ്ങിച്ചു. ഞാനൊരു കുർത്തിയാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത്, ഒരു 70% ഓഫറിൽ നിൽക്കുമ്പോൾ വേഗം ഓർഡർ ചെയ്തതാണ്. കല്യാണത്തിന് ഇടാനല്ലോ എന്നുള്ള രീതിയിൽ അങ്ങനെ ഓർഡർ ചെയ്തതാണ്. പിന്നെ ഞാൻ ഒരാഴ്ച വേഗം ഡ്രസ്സ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം, എന്നിട്ട് തന്നെ മോനിക്ക് കുറുക്ക് കൊടുക്കാമെന്ന്. അപ്പോൾ ആ ഒരു ടൈം കുറുക്കിൻ്റെ ചൂടും ഒന്ന് കുറയുമല്ലോ. അപ്പോൾ പിന്നെ വേഗം ഡ്രസ്സ് ഓപ്പൺ ചെയ്യാൻ നോക്കി. പിന്നെയെന്ന് പറയാൻ, ഫസ്റ്റൊക്കെ നമുക്ക് വൈറസ് വന്ന ആ ഒരു ടൈം ഓർമ്മയുണ്ട്. ഫുൾ സാനിറ്റൈസൊക്കെ ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഓപ്പൺ ചെയ്യുക. പക്ഷെ ഇപ്പം എന്ന് പറയാൻ എല്ലാവർക്കും ഇത് കേട്ട് പഴകി അത്ര പ്രശ്നമില്ലാണ്ടായി. അപ്പോൾ പിന്നെ സാനിറ്റൈസ് ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. വേഗം കിട്ടിയ പാടെ ഒന്ന് ഓപ്പൺ ചെയ്തു, പിന്നെ ജസ്റ്റ് ഒന്ന് കൈ കഴുകും കേട്ടോ, സോപ്പൊക്കെ ഇട്ടിച്ച്, അത്രയേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു കുർത്തിയാണ് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായത്. ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നുള്ളത് 270 രൂപ കിട്ടിയിട്ടുള്ളതാണ്. 70% ഓഫറിലേക്കും കിട്ടിയിട്ടുള്ള ഒരു കുർത്തിയാണ്. നല്ല ലെങ്ത് ഉണ്ട് കേട്ടോ ഇത്, അത്യാവശ്യം. അതേപോലെ തന്നെ സൈഡിൽ ഇങ്ങനെ വിയു അല്ല യു അല്ല അങ്ങനത്തെ ഒരു രീതിയിലാണ് ഇതിൻ്റെ സൈഡ് വരുന്നത്. പിന്നെ സൈഡിൻ്റെ 4 ഭാഗത്തായിട്ട് ടെസൽസും കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രസമുണ്ടായിരുന്നു കാണാൻ. ഇനി വേഗം മോൻ്റെ കുറുക്ക് കൊടുക്കണം. കുറുക്ക് കൊടുക്കുന്ന സമയം ആ കുറുക്ക് ഉണ്ടാക്കിയ പാത്രം കൂടി മോൻ്റെ കയ്യിൽ കൊടുക്കും. എന്നാലും ഒരു 2 സ്പൂണെങ്കിലും മോൻ്റെ വായിലോട്ട് പോകും. ഞാൻ കാർട്ടൂണൊന്നും വെച്ചിട്ട് മോനിക്ക് ഫീഡ് ചെയ്യില്ല. എന്താണെന്ന് വെച്ചാൽ നമ്മളത് ഫസ്റ്റ് തന്നെ ശീലാക്കിയാൽ പിന്നെ ലാസ്റ്റ് വരെ അതുപോലെ തന്നെ ആയിപ്പോകും. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ എന്തെങ്കിലും കളിക്കാൻ കൊടുത്തിട്ടാണ് എന്ത് കൊടുക്കാറ്. എന്നാലും തിന്നും ചെയ്യില്ല, തിന്നാ തിന്ന് അങ്ങനെയാണ് മോന്. പിന്നെ വേഗം ഫ്രൈ ചെയ്യാനും വെച്ചിട്ടുള്ള ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് അതും കൂടി വേഗം ചീനക്കട്ടിയിലോട്ട് ഇടുന്നുണ്ട് ചിക്കൻ കൂടി. അങ്ങനെ കുറുക്ക് കൊടുത്തതിന് ശേഷം വേഗം മോനെ ഫ്രഷ് ആക്കിയിട്ടോ. നമുക്കറിയാം ചെറിയ കുട്ടികൾക്ക് എന്ത് ഫുഡ് കൊടുത്താലും ശരീരവും മേത്തും ഫുള്ളാക്കും. അപ്പോൾ പിന്നെ വേഗം അവനെ കുളിപ്പിച്ചെടുത്തു, കുളിപ്പിച്ച് സുന്ദരനാക്കി. പിന്നെ വേഗം ഡ്രസ്സൊക്കെ ഇട്ട് കൊടുത്തു കേട്ടോ. പിന്നെ ഞാൻ താഴെയും ഇതുപോലെ തന്നെയാണ്. അതൊന്നും ഇപ്പം ലെവലിലൊന്നും ഇല്ല, ഓരോന്ന് വലിച്ച് അങ്ങനെ അലങ്കോലായിട്ടുള്ളൂ. ഇതെല്ലാം ഒന്ന് തട്ടി ഒതുക്കി വെക്കണം. അവനെ ഇനി മാറ്റി കൊടുത്തതിന് ശേഷം അവനെ വേഗം ഉറക്കി കിട്ടോ. ഉച്ചയ്ക്ക് അങ്ങനെ ഉറങ്ങലൊന്നും ഇല്ല, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ ഉറങ്ങിയാൽ ഉറങ്ങി എന്ന് പറയാം. അങ്ങനെ പിന്നെ അവനെ വേഗം ഉറക്കിയതിന് ശേഷം ഉച്ചയ്ക്കത്തെ ഫുഡ് കഴിച്ചു. ഫുഡ് കഴിച്ചതൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ. എന്നാലും ഫുൾ മറന്നുപോയി. നമ്മൾ എപ്പോഴും ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണെങ്കിൽ നമുക്ക് ഓർമ്മയുണ്ടാവും. പിന്നെ ഇത് എപ്പോഴെങ്കിലും ഒരിക്കലല്ല വീഡിയോസ് എടുത്തിടുന്നത്, അതുകൊണ്ട് പിന്നെ ഫുൾ മറന്നുപോയി. പിന്നെ ഇനി ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത് വൈകുന്നേരമാണ് കേട്ടോ. അപ്പോൾ വൈകുന്നേരം ചായ വെക്കാൻ വേണ്ടിക്ക് പുറത്തിറങ്ങുന്ന സീനാണ് ഈ കാണുന്നത്. പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഷോപ്പിംഗ് വ്ളോഗ് ഇതിൽ ആഡ് ചെയ്യുന്നു, ഷോപ്പിങ്ങിൻ്റെ വീഡിയോ ഇതിൽ ആഡ് ചെയ്യുന്നു. പക്ഷെ അതും കൂടി ആഡ് ചെയ്യുമ്പോൾ നല്ല ലെങ്ത്തി ആണ്, അപ്പോൾ നിങ്ങൾക്ക് കാണാൻ ഭയങ്കര ബോറടി ആയിരിക്കും. അതുകൊണ്ട് പിന്നെ അത് ഞാൻ വേറെ തന്നെ ആയിട്ട് വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അന്നേരം പിന്നെ നമുക്ക് ഇനി ഈ ഒരു വ്ളോഗ് തന്നെ കണ്ടിന്യൂ ചെയ്യാം. അങ്ങനെ പിന്നെ കട്ടൻ ചായക്കുള്ള വെള്ളവും വെച്ചു. പിന്നെ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഒരു സ്നാക്ക് പോലെ ഒരു തട്ടിക്കൂട്ടിയിട്ടുള്ള ഒരു സാൻഡ്വിച്ചും കൂടി ഉണ്ടാക്കാമെന്ന്. അപ്പോൾ ആ ഒരു സാൻഡ്വിച്ചാണ് കേട്ടോ ഇത്. ബ്രെഡും പിന്നെ നമ്മൾ ഓംപ്ലേറ്റൊക്കെ വെച്ചിട്ടുള്ള ഉള്ളിയും തക്കാളിയൊക്കെ മുറിച്ചിട്ടുള്ള ഒരു തട്ടിക്കൂട്ട് സാൻഡ്വിച്ചാണ്. ഇവിടെ ഞാൻ ഒരു ഉള്ളി ഒരു തക്കാളി എടുത്തിട്ടുള്ളൂ. ഇത് തന്നെ ധാരാളമാണ്. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെക്കും ഇങ്ങനെ റൗണ്ട് തന്നെ. പിന്നെയെന്ന് പറയാൻ നമ്മൾ എടുത്തിട്ടുള്ള ബ്രെഡ് ഒന്ന് പാനിലിട്ടിട്ട് 2 ഭാഗവും ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കും. ഞാനിവിടെ ഒരു 3 സ്ലൈസ് ബ്രെഡ് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 2 ആക്കാം കേട്ടോ. ഞാൻ പിന്നെ കുറച്ച് കട്ടക്കെണ്ണ ആയിക്കോട്ടെ എന്നുള്ള രീതിയിൽ 3 സ്ലൈസ് ബ്രെഡും കൂടി എടുത്തിട്ടുണ്ട്. ബ്രെഡ് ടോസ്റ്റ് ചെയ്തതിന് ശേഷം ആ ഒരു പാനിൽ തന്നെ 1 മുട്ടയ്ക്ക് കുഞ്ഞു ഓംപ്ലേറ്റും കൂടി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇതിലോട്ടൊരു എക്സ്ട്രാ ഫ്ലേവർ, കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിക്ക്
ചീസും കൂടി ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ചീസ് പിന്നെ ഫ്രിഡ്ജിൽ ഉണ്ടായതുകൊണ്ട് മാത്രം എടുക്കുന്നതാണ് കേട്ടോ, അല്ലെങ്കിൽ പിന്നെ ചീസോ അല്ലെങ്കിൽ ലെറ്റ്യൂസോ അതൊന്നും എടുക്കലില്ല. നോർമലി എന്താണ് ഉള്ളിയും തക്കാളിയും ഓംലേറ്റും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിക്കലാണ് ഇന്ന്. പിന്നെ ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് മാത്രം എടുത്തിട്ടുള്ളതാണ്. അപ്പം പിന്നെ ആ ഒരു ചീസ് വേഗം ബ്രെഡിലോട്ടാക്കി കൊടുത്തു. ഇനി നെക്സ്റ്റ് പരിപാടി എന്ന് പറയുന്നുള്ളത് സാൻഡ്വിച്ചിൻ്റെ മെയിൻ പരിപാടിയാണ്. ഇതൊക്കെ സെറ്റ് ചെയ്ത് വെക്കുക, ഇതും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒരു ബ്രെഡിൻ്റെ മുകളിലോട്ടായിട്ട് ഒരു നാല് സ്ലൈസിൽ ഉള്ളി വെച്ച് കൊടുത്തിട്ടുണ്ട്. നാലോ മൂന്നോ നിങ്ങൾക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഇഷ്ടം അതുപോലെ വെച്ച് കൊടുക്കുക. പിന്നെ തക്കാളി വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഓംലേറ്റിൻ്റെ പകുതി എടുത്തിട്ട് അതും അതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കുക. പിന്നെ നിങ്ങൾക്ക് കുറച്ച് ഉപ്പ് ആഡ് ചെയ്യുക. ഉപ്പ് ആഡ് ചെയ്താൽ കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ കുറച്ച് ഉപ്പും അതുപോലെ തന്നെ കുറച്ച് കുരുമുളകിൻ്റെ പൊടിയും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ഇതിൻ്റെ മുകളിലോട്ടായിട്ട് ഞാൻ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്യുന്നുണ്ട്. നിങ്ങളെ കയ്യിൽ മയോണൈസ് ഒക്കെ ഉണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. കുറച്ച് നല്ലൊരു ഫ്ലേവർ കിട്ടും. ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള സാൻഡ്വിച്ച് ഒന്നും അല്ല, എന്നാലും നമുക്കൊക്കെ തട്ടിക്കൂട്ടി വിശക്കുന്ന സമയം ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കാമെന്ന് മാത്രം. അപ്പോൾ കുറച്ച് കെച്ചപ്പ് ആഡ് ചെയ്ത് പിന്നെ അതൊന്ന് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ ലെറ്റ്യൂസിൻ്റെ ലീഫ് എടുത്തിട്ട് വെച്ച് കൊടുക്കുക. പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും ബ്രെഡ് വെക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ചെറിയൊരു സാൻഡ്വിച്ചാണ്, പക്ഷേ നമുക്ക് അത്യാവശ്യം നല്ലപോലെ ഫിൽ ചെയ്യുന്ന ഒരു സാൻഡ്വിച്ചാണ്. അപ്പോൾ ഇതെന്ന് പറയുന്നുള്ളത് വൈകുന്നേരം വരെയുള്ള കാര്യങ്ങൾ മാത്രമാണ് കേട്ടോ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളത്. രാത്രിയത്തെ ഒന്നും ഷൂട്ട് ചെയ്തിട്ടില്ല. എന്താണെന്ന് വെച്ചാൽ രാത്രി നമ്മൾ നോർമലി ഫുഡൊക്കെ കടന്നുറങ്ങും, അത്രയേ ഉള്ളൂ. കറിയത്തൊന്നും ഇല്ല, ഉച്ചക്കൊക്കെ ഉണ്ടാക്കിയ ഫുഡൊക്കെ ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു കുഞ്ഞു വ്ളോഗാണ്, ഒരു ഡേ ഇൻ മൈ ലൈഫ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാണ്ടാണ് വീഡിയോസ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടി ചെയ്യുക. ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരേക്കും ടാറ്റ ബൈ ബൈ.